ജനം ടിവിക്കെതിരെ ഗൂഢാലോചന നടത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ എൻ എസ് ദേവിനെയാണ് പ്രിവെന്റീവ് വിഭാഗത്തിൽ നിന്ന് മാറ്റിയത് കേസിലെ പ്രതിയുടെ മൊഴി പുറത്തുവിട്ടതിനെ തുടർന്നാണ് നടപടി വകുപ്പ് തലത്തിൽ തുടർ നടപടി ഉണ്ടായേക്കും സ്വപ്ന സുരേഷിനെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒരു തവണ വിളിച്ചതിന്റെ പേരിലാണ് എഡിറ്റർ കസ്റ്റംസ് ചോദ്യം നമ്പ്യാരി ി മാധ്യമങ്ങൾക്ക് സി പി എം ബന്ധമുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകിയിരുന്നു അതീവ രഹസ്യ സ്വഭാവത്തോട് സൂക്ഷിച്ചിരുന്ന സ്വപ്നയുടെ മൊഴിപ്പകർപ്പും മാധ്യമങ്ങൾക്ക് ഇവർത്തി നൽകി അനിൽ നമ്പ്യാർക്കെതിരായ സ്വപ്നയുടെ മൊഴിയടങ്ങിയ പേജുകൾ മാത്രമാണ് മാധ്യമങ്ങൾക്ക് നൽകിയത് ജനൻ ടി വിരായ ഈ ഗൂഢാലോചന പുറത്തായതുകൂടി കസ്റ്റംസ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ധന ആഭ്യന്തര വകുപ്പ് മന്ത്രാലയങ്ങളും അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനിടെയാണ് ഗൂഢാലോചനയിൽ ആരോപണവിധേയനായ അസിസ്റ്റന്റ് കമ്മീഷണർ എൻ എസ് ദേവിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റിയത് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗത്തിൽ നിന്നും ദേവിനെ നീക്കി പകരം പി ജി ലാലുവിനെ നിയമിച്ചു ദേവിനെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശയുണ്ട് ഇതിനൊപ്പം മൊഴിപ്പകർപ്പ ചോർന്ന സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന ആർ രാജീവ് ജനം തിരുവനന്തപുരം